പൈതൃകത്തികവിൽ തല ഉയർത്തി നിന്നിരുന്ന അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മന ഇനി ഓർമ്മകളിലേക്ക്. ഒരു കാലത്ത് ദേശത്തിന്റെയും ജന്മിത്വത്തിന്റെയും മുഖമുദ്രയായി തലയുയർത്തിനിന്നിരുന്ന നാലുകെട്ടുകളിൽ പലതും ദശാബ്ദങ്ങൾക്ക് മുമ്പേ അപ്രത്യക്ഷമായപ്പോൾ വാസ്തുചാതുര്യം കൊണ്ടും ശില്പഭംഗി കൊണ്ടും പ്രൗഢി വിളിച്ചറിയിക്കുന്ന അന്തിക്കാട്ടെ ചെങ്ങെഴുന്നല്ലൂർ എന്ന ചെങ്ങന്നൂർ മനയും ഓർമ്മയാവുകയാണ്. ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ മന അന്നത്തെ വലിയ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാലത്താണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. 21 ഏക്കറിലധികം സ്വത്തുവകകൾ ഉണ്ടായിരുന്ന തറവാട് ഭാഗം വെച്ചതോടെ മന ഉൾപ്പെടെ 4.5 ഏക്കറായി ചുരുങ്ങി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊമ്പൻ രംഗനാഥൻ ചെങ്ങല്ലൂർ മനയുടേതായിരുന്നു. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നാണ് ചെങ്ങല്ലൂർ മനയിലേക്ക് ആനയെ കൊണ്ടുവന്നത്. രംഗനാഥന്റെ ശേഷിക്കുന്ന അസ്ഥികൂടം തൃശൂർ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ 8 കാതുകളുള്ള വലിയ ചരക്ക് ചെങ്ങല്ലൂർ മനയുടെ കൗതുകങ്ങളിൽ ഒന്നായിരുന്നു. തച്ചുശാസ്ത്രം കൊണ്ടും വാസ്തുവിസ്മയം കൊണ്ടും കൗതുകം പകരുന്ന ചെങ്ങല്ലൂർ മന 16 കെട്ടായിരുന്നു എന്ന് പഴയ തലമുറക്കാർ പറയുന്നു. പിൽക്കാലത്ത് 4 കെട്ടായി ചുരുങ്ങുകയായിരുന്നു. മനയോട് ചേർന്നുള്ള 3 വലിയ കുളങ്ങളും പാമ്പുംകാവുമെല്ലാം നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മരത്തടിയിൽ കടഞ്ഞെടുത്ത തൂണുകളും മരപ്പാടികൾ കൊണ്ടുള്ള ചുവരുകളും ഭീമൻ വാതിലുകളും തച്ചുവിസ്മയമായ ഗോവണികളുമൊക്കെ മനയുടെ ഭാഗമാണ്. ചില സിനിമാ ചിത്രീകരണത്തിനും പശ്ചാത്തലമായിട്ടുണ്ട് ചെങ്ങല്ലൂർ മന. TCV അന്തിക്കാട്.